നമസ്കാരം, ഞാൻ ബേസിൽ. ബിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാദാ ചിക്കൻ ബിരിയാണി നമ്മൾ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നമ്മൾ വറുക്കുന്നില്ല, വറുക്കാതെ തന്നെ മസാല ചേർക്കുകയാണ്. നമുക്കതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് ചേർത്താൽ മതിയാവും. നമുക്ക് കുറച്ച് ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കാം. ഉള്ളി വറുത്തത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഒരു നാരങ്ങ ഫുള്ളുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് അത്യാവശ്യമാണ്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി തൂക്കി കൊടുക്കാം. കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല നമ്മൾ ആവശ്യത്തിൽ ഇടാം. കുറച്ച് ഫ്ലേവർ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് അധികം ഇട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ആ വേരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് അരച്ചതാണ്, അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ചെറിയൊരു പച്ചമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടാവും, അതിനുവേണ്ടിയാണ് പച്ചമുളക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. തൈരാണ് ചിക്കൻ മസാലയിൽ കൂടുതൽ ഫ്ലേവർ ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് തൈര് മസ്റ്റാണ്. ഒരു അരമുറി തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സവാളയാണ്. സവാള നമ്മൾ ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ മെയിൻ നെയ്യാണ്. ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നത് കൈകൊണ്ട് തന്നെയാണ്, ഉപകരണങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാം ഘട്ടം അരിയിലേക്ക് കടക്കാം. ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒരു അരിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ടതായ കൊണ്ട് കുറച്ചിട്ടാൽ മതിയാവും. ഇനി കുറച്ച് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയാണ്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയാണ്. അരിയിലും ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതിലും നമ്മൾ ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉള്ളി വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയിലും നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അത് അങ്ങനെ ഇരിക്കട്ടെ. അരിക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അര വേവായാൽ മതിയാവും. അരി ഒരുപാട് വേവാവരുത്. അരി നമ്മുടെ റൈസ് പകുതി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കനിലേക്ക് റൈസ് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മൾ വാർക്കാതെയാണ് സെറ്റ് ചെയ്യുന്നത്. ചെറിയ വെള്ളത്തിലാണ് സെറ്റ് ചെയ്യുന്നത്, എങ്കിലേ നമുക്ക് ദം സെറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവുള്ളൂ. അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് ഉള്ളി വറുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദം സെറ്റ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇതിന് മുകളിൽ നെയ്യ് സെറ്റ്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ മെയിൻ ഐറ്റമാണ് ഈ റെഡ് കളറ്. അപ്പോൾ നമുക്ക് കുറച്ച് കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ചെറിയൊരു റെഡിഷ് കളറാവണം, എങ്കിലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് ദം സെറ്റ് ചെയ്യാം. കുറച്ച് മൈദമാവാണ് സൈഡിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെക്കണം, ഇല്ലെങ്കിൽ ഈ അടപ്പ് പൊങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ഇത് ആവിയിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലായിരിക്കും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ദം പൊട്ടിക്കാം. ദം പൊട്ടിക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും, അടിപൊളി ഒരു ഫ്ലേവറാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്, എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഒരു റെഡിഷ് കളറാവണം ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. സാധാ ബിരിയാണിക്കൊരു വൈറ്റ് കളറായിരിക്കും, ഈ റെഡ് കളറുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അടിപൊളി സ്വാദാണ്, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ബിരിയാണിയുടെ ഒരു ഫീല് നമുക്ക് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണും വരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ് ബേസിൽ.